മോണിറ്ററിംഗ് ഹർജിയുടെ ഭാഗമായിട്ട് 8-8 10 10 കോടതി വാദം കേട്ടു. വാദം കേട്ട സമയത്ത് 8-8 പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ യാതൊരു ചേഞ്ചസും ഇല്ല എന്ന് കണ്ടിട്ട് വിനോദ് ബാബു സാറ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്യാനായിട്ട് 10-10 കേസ് പോസ്റ്റ് ചെയ്തു. 10-10 വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടും വന്നു. 12 ദിവസം കൊണ്ട് അതായത് 10-10 മുതൽ 22-10 വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ വളരെ പ്രോപ്പറായി നടന്നു എന്ന് നമ്മൾ കോടതിയെ സമീപിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. അതായത് 12-10 കഴിഞ്ഞ് 22-10 വളരെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അതിൽ കാണാനില്ലായിരുന്ന 4 പ്രതിയെ കണ്ടെത്തി, അവരാരാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം ഒഫൻസിന് ഉപയോഗിച്ച വെഹിക്കിൾ റിക്കവറി നടത്തി. വെഹിക്കിളിൻ്റെ റിക്കവറി മാത്രം റിലീസ് ചെയ്തു. 5 പ്രതി എന്ന് പറയുന്നത് 3 പ്രതിയുടെ ഭാര്യയാണെന്ന് കണ്ടെത്തി. സാഫല്യം കോംപ്ലക്സിൻ്റെ ഫ്രണ്ടിലുള്ള സി സി ടി വി ഫുട്ടേജ് അടങ്ങുന്ന റെക്കോർഡ്സ് കോടതിയിൽ ഹാജരാക്കി. ഈ സാഹചര്യത്തിൽ ഫർദറായിട്ട് ഇനി എന്ത് ചെയ്യണം എന്ന തീരുമാനമാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മളെ മോണിറ്ററിംഗ് ഹർജിയിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു ഫർദർ മോണിറ്ററിംഗ് കോടതിയായിട്ട് മോണിറ്ററിംഗിൻ്റെ ആവശ്യമില്ല, കാരണം കോടതിയുടെ വാല്യുബിൾ ടൈം കളയേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. വെൽ 12 ദിവസം കൊണ്ട് വളരെ നന്നായിട്ട് അന്വേഷിച്ചു, കിട്ടാതിരുന്ന കഴിഞ്ഞ 6 മാസത്തിൽ കിട്ടാതിരുന്ന കാര്യങ്ങൾ പലതും കിട്ടി. അതുകൊണ്ട് ഫർദർ മോണിറ്ററിംഗ് വേണ്ട എന്ന് വാദിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കോടതിയെ അറിയിക്കുകയുണ്ടായി. അതിനുശേഷം കോടതി ഇന്ന് കേസ് ഡിസ്പോസ് ചെയ്തപ്പോൾ, അതായത് മോണിറ്ററിംഗ് ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തപ്പോൾ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വളരെ ശക്തമായ 5 കണ്ടീഷൻസ് പറഞ്ഞിട്ടാണ് ഡിസ്പോസ് ചെയ്തത്. അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യണം. അതിൽ ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഇലക്ട്രോണിക് എവിഡൻസ്, പോപ്പുലർ എവിഡൻസ്, അതായത് സാക്ഷിമൊഴികളും ഇലക്ട്രോണിക് എവിഡൻസുകളും ടാമ്പർ പ്രൂഫായിട്ട്, യാതൊരു തരത്തിലും ആരാലും ടാമ്പർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടാമ്പർ പ്രൂഫായിട്ട് വിത്തൌട്ട് എനി ഡിലേ കോടതിയിൽ ഹാജരാക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് 1-2 പ്രതികൾ, അതായത് ഇതിനകത്തുള്ള മേയറും 2 MLA യാതൊരു കാരണവശാലും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത്. അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാവാതെ നോക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ കർത്തവ്യമാണ്. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ചാർജ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഒരു കാരണവശാലും വിത്തൌട്ട് എനി ഫർദർ ഡിലേ കോടതിയിൽ ഹാജരാക്കണം. അതിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉണ്ടാവാത്ത രീതിയിൽ അല്ലെങ്കിൽ ടാമ്പർ ചെയ്യാത്ത രീതിയിൽ എപ്പോഴെപ്പോൾ കളക്ട് ചെയ്യുന്നു അപ്പോൾ അപ്പോൾ അതാത് സമയങ്ങളിൽ കോടതിയിൽ ഹാജരാക്കണം. 5 പറഞ്ഞിരിക്കുന്നത് പ്രോപ്പറായിട്ടും ഫെയറായിട്ടും പാർഷ്യലായിട്ട് ഇമ്പാർഷ്യലായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അധികം താമസിക്കാതെ തന്നെ ഒരു ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് കോടതി 5 കണ്ടീഷൻ കൂടി ഡിസ്പോസ് ചെയ്തിരിക്കുന്നത്. ഇത് സ്വീകാര്യമാണെന്ന് കോടതിയിൽ പറഞ്ഞു. 100% ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ നടന്ന അന്വേഷണത്തിൽ, ഈ 12 ദിവസം നടന്ന അന്വേഷണം, കോടതിയുടെ ഇടപെടൽ കൊണ്ട് നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഈവൻ ദോ മോണിറ്ററിംഗിന്റെ ആവശ്യം ഈ സ്റ്റേജിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കാനായി സമയം അനുവദിച്ചു. നിയമപരമായിട്ട് കുറ്റപത്രം സമർപ്പിക്കാനോ അന്വേഷണത്തിൽ ഇടപെടാനോ കോടതിക്ക് പറ്റില്ല. കാരണം നിയമപരമായിട്ട് കോടതി ഇങ്ങനെ അന്വേഷിക്കണം, ഈ രീതിയിൽ അന്വേഷിക്കണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അന്വേഷണം ഫെയറാണോ പ്രോപ്പറാണോ ഇമ്പാർഷ്യൽ ആണോ എന്ന് കോടതിക്ക് പരിശോധിക്കാനും അത് പരിശോധിച്ച പുറത്താണ് ഈ പറയുന്ന 5 കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. അതില് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ കോടതിയുടെ മുമ്പോട്ട് വന്നത് ജൂലൈ മാസമാണ്. ജൂലൈ മാസം കഴിഞ്ഞ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏകദേശം 2 കഴിഞ്ഞിട്ടുള്ള ഒക്ടോബർ മാസം എൻഡിലാണ്. ഇത്രയും ദിവസം കൊണ്ട് പോലീസ് അന്വേഷിക്കാതിരുന്ന പല കാര്യങ്ങളും കോടതിയിൽ നമ്മുടെ മോണിറ്ററിംഗ് ഹർജി വന്നതിന് ശേഷം അന്വേഷിച്ച് പ്രോപ്പറായ റിപ്പോർട്ട് ഫയൽ ചെയ്തതിൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ 22-10 തന്നെ കോടതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഓപ്പൺ കോടതിയിൽ തന്നെ കോടതിയോട് പറഞ്ഞു ഇപ്പുറം ഈ 12 ദിവസം നടന്ന അന്വേഷണത്തിൽ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണാനില്ലാത്ത പ്രതികളൊക്കെ എത്തി, വെഹിക്കിൾ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റി, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ടിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് 12 ദിവസം കൊണ്ട് ചെയ്തു.
അത് ഈ മോണിറ്ററിംഗ് പെറ്റീഷൻ വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഫർദറായിട്ട് മോണിറ്ററിംഗ് ഇനി ആവശ്യമില്ല, വേറൊന്നുമല്ല. കോടതിയുടെ വാല്യുബിൾ ജുഡീഷ്യൽ ടൈം ഈ ഒരു ആസ്പെക്ടിന് വേണ്ടി കളയണ്ട. അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ഫർദറായി ഇനി എന്ത് ചെയ്യണമെന്ന് ഡയറക്ഷൻസ് പ്രോസിക്യൂട്ടർക്ക് കോടതി നൽകിയിരിക്കുന്നത്. ഈ അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ കൂടി കഴിഞ്ഞ പ്രാവശ്യം നൽകിയ റിപ്പോർട്ടിനകത്ത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം വാഹനത്തിനുള്ളിൽ എം എൽ എ കയറി ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞു, മേയർക്കെതിരെയും അതേ ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിന് സാക്ഷിമൊഴികളില്ല, തെളിവുകളില്ല എന്നാണ് പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഇനി എങ്ങനെയാണ് സാക്ഷികൾ ഇല്ലെങ്കിൽ മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതികൾക്കെതിരെ കൃത്യമായിട്ട് അന്വേഷണം ഇനി മുന്നോട്ട് പോകുന്നു കരുതുന്നു? ഈ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്, എല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. കാരണം 22-ാം തീയതി ഫയൽ ചെയ്ത റിപ്പോർട്ടിനകത്ത് പോലീസ് പറഞ്ഞത് ഇതിനകത്ത് 294B അല്ലെങ്കിൽ ചീത്ത വിളിച്ചു എന്നുള്ളതിനോ അല്ലെങ്കിൽ ബസ്സിനകത്ത് അതിക്രമിച്ച് കയറിയതല്ല, ബസ് കണ്ടക്ടർ തുറന്നു കൊടുത്ത് കയറിയതാണ്, അതുകൊണ്ട് ഈ രണ്ട് കുറ്റങ്ങളും നിലനിൽക്കില്ല എന്ന് പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അന്നേരം കോടതി വിനോദ് ബാബു സാറ് കോടതി ഓപ്പൺ കോടതി തന്നെ പ്രോസിക്യൂട്ടറോട് ചോദിച്ചു, ഈ അന്വേഷണം ഒരു പ്രിലിമിനറി സ്റ്റേജിലാണ് നിൽക്കുന്നത്, നിങ്ങൾ തന്നെ പറയുന്നു അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്വേഷണം തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അന്വേഷണം നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഫൈനൽ റിപ്പോർട്ടിൽ പറയേണ്ട കാര്യങ്ങൾ എങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഇത്ര കൃത്യമായി പറയും? അതിനർത്ഥം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രീമെയിൻഡ് അല്ലെങ്കിൽ ഇതെന്ത് ഭാവിയിൽ സംഭവിക്കും എന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഫയൽ ചെയ്യുന്നത്? അത് കോടതിക്ക് സ്വീകാര്യമല്ല എന്നാണ് കോടതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് മാത്രമല്ല, സാക്ഷികളെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി സാക്ഷിയുടെ മൊഴിയിൽ നിന്ന് വേണം ഈ പറയുന്ന ഒഫൻസുകൾ നടന്നോ ഇല്ലയോ തീരുമാനിക്കാൻ. ഇനി ബസ്സിനകത്ത് അതിക്രമിച്ച് കയറിയോ ഇല്ലയോ എന്നുള്ളത് ബസ്സിനകത്ത് ഒരാൾ കയറുന്നു, കയറിയതിന് ശേഷം എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി കമ്മിറ്റ് ചെയ്താലും അത് അതിക്രമിച്ച് കയറിയതാണ്. അത് കൃത്യമായി തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ആ മിസ്സായ മെമ്മറി കാർഡ് റിക്കവറി നടത്തണം. അതാണ് ചോദ്യം. കാരണം ഇതിലെ ഏറ്റവും വലിയ ശാസ്ത്രീയമായ തെളിവ് എന്ന് പറഞ്ഞാൽ മെമ്മറി കാർഡാണ്. നിങ്ങളിപ്പോഴും ഈ മേയർ ഏതു തർക്കത്തിനെ സംബന്ധിച്ചാണ് കോടതി മേൽനോട്ട് ആവശ്യപ്പെടുന്നത്? ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു തൊണ്ടി മുതൽ കാണാതെ പോയത് സംബന്ധിച്ച് അത് ഇപ്പോഴും കോടതിയിൽ ആവശ്യപ്പെട്ടില്ല. അത് കണ്ടെത്തണം, ആ അന്വേഷണം എന്താ എന്ന് പറയുന്നത്. അതുണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ പരാതിയിൽ അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊടുത്ത കേസിനകത്ത് എടുത്തിരിക്കുന്ന FIR-നകത്ത് 201 എന്നൊരു ITC ഓഫൻസ് ഇടുന്നുണ്ട്. ഈ 201 എന്ന് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാൻ സഹായിക്കുക അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുക എന്നുള്ളതാണ്. ഈ 201 ലക്ഷ്യമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മെമ്മറി കാർഡ് പ്രതികളുടെ സ്വാധീനം ഉപയോഗിച്ച് അത് അവിടെ നിന്ന് വാനിഷ് ആക്കി എന്നുള്ളതാണ് നമ്മുടെ ആരോപണം. ഈ ആരോപണം നമ്മളെ മോണിറ്ററിംഗ് പെറ്റീഷനകത്ത് പറഞ്ഞിരുന്നു. അതിന് മറുപടിയായിട്ട് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ തമ്പാനൂർ പോലീസിൻ്റെ അന്വേഷണം വന്നാൽ മാത്രമേ ഈ 201 ഫർദർ പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം മൂന്ന് പോലീസ് സ്റ്റേഷൻ, മ്യൂസിയം പോലീസ് സ്റ്റേഷൻ, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ, കണ്ടോൺ പോലീസ് സ്റ്റേഷൻ, ഈ മൂന്ന് സ്ഥലത്ത് സമാനമായ താറൽ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാറ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കറക്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും കോടതി അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമില്ല. ആണ് വിനോദ് ബാബു സാറാണ് നമ്മുടെ ജഡ്ജി എന്ന് പറയുന്നത്. സാറ് വന്നതിന് ശേഷമാണ് ഇത്രയും മാറ്റം വന്നത്. അല്ലാതെ ഇപ്പം മെമ്മറി കാർഡ് എന്ന് പറയുന്ന സംഭവം അത് പറയുന്നുണ്ട്. മെമ്മറി കാർഡ് എന്നെ ഫേസ് ചെയ്തൊരു ക്യാമറ ഇല്ല. അപ്പോൾ മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോയെന്നാണ് ആദ്യമൊക്കെ വാർത്തയിൽ പറഞ്ഞത്. പക്ഷേ എന്നെ ഫേസ് ചെയ്ത് ഒരു ക്യാമറയില്ല, ആകെ മൂന്ന് ക്യാമറയാണ് ഉള്ളത്. വണ്ടിയുടെ ഡാഷ് ബോർഡിൽ എൻ്റെ ബാക്കിലായിട്ട് ഒരു ക്യാമറ ഏറ്റവും ബാക്കിലായിട്ട്. അപ്പോൾ മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയ ആരാണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അത് എടുത്തുകൊണ്ട് പോയ ആർക്കാണ് ഉപയോഗം എന്നുള്ള ഉറപ്പാണ്. ഹാങ്ങിങ് കാണിച്ചിട്ട് ഇതൊരിക്കലും അവർക്ക് തെളിയിക്കാനും പറ്റും. ഹാങ്ങിങ് കാണിച്ചു എന്ന് പറയണല്ലാതെ ഇതൊരിക്കലും അങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുകയോ അല്ലെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ട് റോഡിലെ ക്യാമറ ഉണ്ട്. ഇതുമാണ് വാഹനം തുറന്നു കൊടുക്കുന്നതെന്നാണ് പറയുന്നത് കണ്ടക്ടർ ആവശ്യപ്പെട്ട പ്രകാരം. അത് ശരിയാണ്, കണ്ടക്ടർ ആവശ്യപ്പെട്ട പ്രകാരം എനിക്ക് അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. കണ്ടക്ടർ ഞാനീ അവരുമായിട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരെന്നെ അടുത്ത് ഓരോന്നും പറഞ്ഞ തന്തയുടെ ആകെയാണെന്നൊക്കെ ചോദിച്ച് പറഞ്ഞപ്പോൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തായാലും നമ്മൾ ഡോർ തുറന്നു കൊടുക്കില്ല. ഒരാളുമായിട്ട് വഴക്ക് കൂടിയ ആൾ നമ്മൾ ഡോർ തുറന്നാകത്തോട്ട് ക്ഷണിക്കില്ല. കണ്ടക്ടർ തന്നെയാണ് തുറന്നു കൊടുത്തത്, ബട്ടൺ അമർത്തി അവനാണ് തുറന്നു കൊടുത്തത്. ഫ്രണ്ടിൽ കണ്ടക്ടർ ഇരിക്കുകയല്ലേ, ഇരിക്കുന്നില്ലെന്ന് പറയുന്നു. പക്ഷേ അന്ന് ഫ്രണ്ടിൽ അവനെ ഇരുന്നു. അപ്പോൾ കണ്ടക്ടർ ഭാഗത്ത് നിന്ന് തുറന്നു കൊടുക്കാൻ പറ്റുമോ? സാധാരണ ഡ്രൈവറിന്റെ സൈഡിലല്ലേ ഉണ്ടാവുക? അത് കണ്ടക്ടറിനെ എത്തി തുറക്കാം. കണ്ടക്ടറിനെ തുറക്കാം. ഞാൻ ഈ സൈഡിൽ നിന്ന് അവരെടുത്ത് സംസാരിക്കുന്ന വീഡിയോ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ കണ്ടക്ടറിനെ തുറക്കാം. കണ്ടക്ടറിനെ തുറക്കാന്നുള്ള ഡോർ തന്നെ, അല്ലാതെ ഡ്രൈവറിന് മാത്രം പ്രസ് ചെയ്ത് തുറക്കാന്നുള്ള. ഞാൻ തുറന്നു കൊടുത്തിട്ടില്ലെന്നാണ് എന്റെ ഉറപ്പ്. എന്റെ ഉറപ്പ് 101% എന്റെ ഉറപ്പ് തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് അല്ലാതെ തെളിവുകളുണ്ടെങ്കിൽ
അല്ലാതെ കണ്ടക്ടറാണ് തുറന്നു കൊടുത്തത്. എന്തെന്ന് വെച്ചാൽ ഇവൻ ഫ്രണ്ട് ചെയ്യുന്ന സഖാവ എന്ന് പറഞ്ഞ എം എൽ എ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആരായാലും വണ്ടി ഡോറ് തുറക്കാൻ പറ്റില്ല എന്നാണ്. കൈ മുറുക്കി ഇടിച്ചു ഡോറിൽ, ഡ്രൈവർ ഡോറിലും മറ്റേ പാസഞ്ചറിന്റെ കയറാനുള്ള ഡോറിൽ കൈ മുറുക്കി ഇടിച്ചിട്ട് ഞാൻ തുറന്നു കൊടുത്താതെ തന്നെ എം എൽ എ ആണെന്ന് പറഞ്ഞപ്പോൾ എവനാണ് വന്ന് സ്വിച്ച് അമർത്തിയത്. അപ്പം അത് ഇപ്പം ഞാനാണെന്ന് പറയേണ്ടത് അന്വേഷിക്കണം.